വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇപ്പം ലൈവിൽ പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കാനുള്ള പ്ലാൻ ശ്രീലേഖ നന്ദനയൊക്കെ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. ഇതിന് കുറച്ച് നേരം മുന്നേ നമ്മുടെ രതീഷ്, ജിൻഡോ, നന്ദന ഇവരിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ സീനിൽ രതീഷ് വളരെ വിഷമിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞു, താനിവിടെ 7 ദിവസമല്ലേ നിന്നിട്ടുള്ളൂ, ഞാൻ 51 ദിവസമായി നിൽക്കുന്നു, എനിക്കറിയാം ജിൻഡോയെ എന്നുള്ള രീതി പറഞ്ഞു വിട്ടു. അപ്പം അത് രതീഷിന് വളരെ ഫീൽ ചെയ്തു. 7 ദിവസമേ നിന്നുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഗെയിമറായിട്ടല്ല, ഗെയിമറാണ്, ഗെയിമറല്ലാഞ്ഞിട്ടല്ല ഞാൻ പോയത്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആകെ ചീഞ്ഞ് നാറിപ്പോയെന്നാണ് പുള്ളിയുടെ ഭാഷയെ പറഞ്ഞത്. അതുപോലെ ജാസ്മിൻ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാനാകെ ചീഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ കാര്യം പറയുന്നത് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഇന്ന് അവിടെ നടന്ന ആ പാവയെ ഓരോരുത്തരുടെ കയ്യിൽ, പാവയല്ല ഓരോരുത്തരുടെ കയ്യിൽ ഓരോ മനുഷ്യരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബലൂൺ ഉണ്ട്, ആ ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊന്നതായിട്ടാണ്. അപ്പോൾ ടിൻറ്റു മോൻ എന്തോ പേരൊക്കെ ഇട്ട് ആദ്യ അപ്സര ഇവരെല്ലാം അവിടെ കൺഫഷൻ റൂമിലോട്ട് പോകുമ്പോൾ അവിടെ പോയി അർജുന, അപ്സര, ഗബ്രി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അന്നേരം പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് നമ്മുടെ ബീപ്പ് ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും മാർഷൽ ആർട്സ് അറിയാവോ, കരാട്ട, കുംഫു ഒക്കെ അറിയാവോ, ജൂഡോ ഒക്കെ അറിയാവോ. അപ്പം അതിൻ്റെ അകത്ത് അർജുൻ ജൂഡോ എന്തോ പഠിച്ചിട്ടുണ്ട്, അത് അറിയാം എന്ന് പറയുന്നു. അപ്പോൾ അന്നൊന്ന് കാണിച്ചതാന്ന് പറയുമ്പോൾ ഗബ്രിയെ പിടിച്ച് മറിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഇത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഗെയിമിൽ ഒരാൾ പോലും അങ്ങനെയുള്ള ഒരു കാര്യവും പുറത്തെടുത്തേക്കരുത്, അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല, ശരീരത്ത് തൊട്ട് ഫിസിക്കൽ അസാൾട്ട് ഒന്നും ഉണ്ടായേക്കരുതെന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഗെയിമിൽ അതൊക്കെ സംഭവിക്കുമെന്ന് ബിഗ് ബോസിന് അറിയാം, അതുകൊണ്ടാണ് ബിഗ് ബോസ് കൊടുത്തത്. അതിനുശേഷം ഗെയിമിൽ അർജുൻ ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പം ജിൻഡോ അതിന് വേണ്ടി അത് ലാലേട്ടം വരുമ്പോൾ അവതരിപ്പിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് എല്ലാവരും ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ശരണ്യയുടെ മുടിയെ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭണം ഉണ്ടാക്കി അവർ. ഇപ്പം ജിൻഡോയുടെ മുഖത്ത് അർജുൻ പിടിച്ച് തള്ളിയനെ അവിടെ ആ ഹൗസിലുള്ള കംപ്ലീറ്റ് പേരും ജിൻഡോയ്ക്കൊരു സപ്പോർട്ട് പറയുന്നില്ല. ഡബിൾ സ്റ്റാൻഡാണ് ക്യാപ്റ്റനായ രസ്മിൻ പോലും. രസ്മിൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചേ ഉള്ളൂ ഇനി ഇവിടെ അങ്ങനെ ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യുമെന്ന്. പക്ഷേ ജിൻഡോയ്ക്കായതുകൊണ്ട് രസ്മിൻ അത് മൈൻഡ് ചെയ്യുന്നില്ല, അത് ജിൻഡോ എടുത്ത് പറയുന്നുണ്ട്. ആരുമില്ല കൂടെ നിൽക്കാൻ. അപ്പം രതീഷിനോട് അതേപ്പറ്റിയാണ് സംസാരിക്കുന്നത് ജിൻഡോ. അപ്പം രതീഷ് പറയുകയാണ്, എൻ്റെ ഒരു പരിമിതി നീ മനസ്സിലാക്കൂ, എൻ്റെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കൂ, ഞാനൊന്നും പറയാഞ്ഞിട്ട് തന്നെ ജാസ്മിൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു, അതായത് താൻ 7 ദിവസം കൊണ്ട് പോയ ആളല്ലേടോ എന്നുള്ള രീതി ആക്ഷേപിച്ച് കഴിഞ്ഞു. അപ്പം എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കൂ എന്ന് പറയുന്നു. അപ്പം ജിൻഡോ പറയുന്നു, ഞാൻ തന്നോട് എന്തെങ്കിലും പുറത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജിൻഡോയും ചോദിക്കുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ജിൻഡോയ്ക്ക് സപ്പോർട്ടായിരിക്കും ജനങ്ങൾ ഉണ്ടാവുക ഈ വിഷയത്തിൽ നിന്ന്, പുറത്ത് കാര്യങ്ങളെല്ലാം അറിയാവുന്ന രതീഷിന് മനസ്സിലായിട്ടുണ്ട്. അതാണ് രതീഷ് കൂടുതലും ജിൻഡോയെ ആശ്വസിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അതിഥി ദേവോഭവ എന്ന അവിടുത്തെ ഇപ്പം അതിഥിയാണ് നമ്മുടെ രതീഷ്. ആ രതീഷിനെ ആക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാവരെയും ആക്ഷേപിക്കുന്ന പോലെ ഒരു അതിഥിയായിട്ട് ചെന്ന് അവരെ ആക്ഷേപിക്കുന്നത് ജാസ്മിൻ ചെയ്യുന്ന മോശമായൊരു കാര്യം. പക്ഷേ ജാസ്മിൻ്റെ ഒരു കാര്യം ചെയ്ത കാര്യം ഇവിടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ആർമി എന്ന് പറയും, നിങ്ങൾ നോണോ പറയുകയാണ്, നിങ്ങൾ ജാസ്മിനെ മാത്രം കുറ്റം പറയാനാണ്. പക്ഷേ ഞാൻ ഈ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പ്രത്യേകിച്ച് രതീഷ് എടുത്തു പറയുന്നുണ്ട്, ജാസ്മിൻ പറഞ്ഞിപ്പോൾ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, താൻ 7 ദിവസം അല്ലേടോ ഇവിടെ നിന്നുള്ളൂ എന്ന് കളിയാക്കി പോയതേ ഉള്ളൂ എന്ന് രതീഷ് എടുത്തു പറയുന്നുണ്ട്. ഞാൻ നുണ പറയുന്നതല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.